ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ബിസി മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. തിരക്ക് പിടിച്ചിട്ടുള്ള രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പാചകമൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ രാവിലെ ഒരു 4:30 ആട്ടോ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഇക്കാക്ക് ഫുഡ് കൊണ്ടുള്ള ദിവസമാണ്. മാത്രമല്ല നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ പിന്നെ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നേ രണ്ട് തരത്തിൽ, അതായത് മീൻ പൊരിച്ചതും ഉപ്പേരും ഞാൻ റെഡിയാക്കി വെക്കലുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ചോറിൻ്റെയും കറിയുടെ ഒക്കെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ പയറൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എളുപ്പമായി, പെട്ടെന്ന് തന്നെ ഉപ്പേരി വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്തത് മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മീനൊക്കെ എന്താണ് മസാല കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡൈസ് ഒന്ന് വിടാൻ വേണ്ടിയിട്ട്. ഇനി അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളതേപോലെ തലേദിവസം പിറ്റേ ദിവസത്തേക്ക് വേണ്ടതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ അതാ അവനെ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 5:40 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 1.5 നടന്നു കേട്ടോ. ഒരു 6:45 വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ പൊരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങിയിട്ട് ഇതാ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 6:45 വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ചോറ് പകുതി വേവായേക്കും ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും തിളപ്പിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതാ തീ കൂട്ടിയിട്ടുണ്ട്. തലേ ദിവസം ഇവിടെ ചൂലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് വരുന്ന ഓലപ്പൊടിയുടെ ഉണ്ടാവില്ലേ, അതാ കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീ പിടിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറിട്ട് കൊടുത്തിട്ടും തിളപ്പിച്ചെടുക്കാനുണ്ടോ. പെട്ടെന്ന് തന്നെ തീയുണ്ട് കെടുകട്ട ചെയ്തത്. പിന്നെ ഞാനങ്ങനെ ഊതി ഊതി ഊതിയിട്ടാണ് ലാസ്റ്റ് തീ ഒന്ന് പിടിച്ചു കിട്ടിയത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ സ്റ്റൗവിൽ പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. പരിപ്പും പിന്നെ എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും. അപ്പോൾ ഞാനിന്ന് എന്താണ് കറി വെക്കാൻ പോകുന്നത് മുരിങ്ങടലയാണ് കേട്ടോ. തലേദിവസം കുറേ ആലോചിച്ചു എന്തപ്പോൾ കറി വെക്കുക, പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പില്ല, പച്ചക്കറിയൊന്നുമില്ല, മീനിരിപ്പില്ല. മീന് പിന്നെ കായം കൂട്ടിയിട്ട് അവനെ വെച്ചത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ വിചാരിച്ചു പിന്നെ എന്നാ നടത്തം കഴിഞ്ഞ് വന്നിട്ട് മുരിങ്ങടല പൊട്ടിച്ച് കൊടുത്തിട്ട് പരിപ്പിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഞാനിന്ന് പരിപ്പ് വേവിക്കണേൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ പരിപ്പൊക്കെ വെന്ത് വന്ന് നോക്കുമ്പോൾ ഞാൻ ഇതാ നമ്മുടെ മുരിങ്ങടല കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കറി ഒഴിച്ചെടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഞാൻ മറന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെയാണ്. കാരണം കിച്ചൺ എത്രത്തോളം വൃത്തിയായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ദോശ ചുടുകയാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള ബാലൻസ് ഉണ്ട് മാവ്. അപ്പോൾ ദോശ ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേണ്ടത് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചട്ടിയിൽ, ചട്ടി കുറച്ച് ചൂടായി അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചുട്ടെടുക്കുകയാണ്, ദോശയെല്ലാം ചുട്ടെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചുടുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇക്കാക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ ചോറ് ഊറ്റിക്കൊടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഉപ്പേരിയും കറിയും അതേപോലെ തന്നെ അച്ചാറും മീൻ വറുത്തതും ഒക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ദോശ ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിലേക്കുള്ള കറി നമ്മൾ തലേദിവസത്തെ സാമ്പാറാണ് കേട്ടോ. അത് കുറച്ചുണ്ടായി, ബാലൻസ് ഉണ്ട്. പിന്നെ അതവിടെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ചൂടാക്കിയിട്ട് അതിലേക്ക് കൂട്ടാൻ വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു അവിൽ മിൽക്ക് കുടിച്ചു കേട്ടോ, വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക് യു.